ഹലോ ഗൈസ്, എല്ലാവർക്കും സിക്കിഡി ഗെയിമേഴ്സിന്റെ ടെക്കൻ ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പബ്ജി മൊബൈലിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്ഫിറ്റാണ് ഹസാർഡ് ജാക്കറ്റ് എന്നുള്ളത്. ഈ ഒരു ഔട്ട്ഫിറ്റ് അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഈവെൻറ്റിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു റിവാർഡായിട്ട് കളക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതല്ല ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം. ഗൈസ്, എന്തുകൊണ്ടാണ് ഈ ഒരു ഹസാർഡ് ജാക്കറ്റ് ഔട്ട്ഫിറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിൽ തന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു, ഈ ഒരു ഹസാർഡ് ജാക്കറ്റ് കിട്ടാനുള്ള വഴിയുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെർവറിൽ അവൈലബിൾ ആണോ, യൂസ് കൊടുത്താൽ തന്നെ ബൈ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഫേമസ് യൂട്യൂബേഴ്സ് എല്ലാം ഈ ഒരു ഹസാർഡ് ജാക്കറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഒരുപാട് പേർക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിനോട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഹസാർഡ് ജാക്കറ്റ് നമ്മുടെ സീസൺ 15 വരാൻ സാധ്യതയുണ്ട് എന്നൊരു ചെറിയൊരു ന്യൂസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത്. കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതല്ലായിരുന്നു കാണുക. ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഹസാർഡ് ജാക്കറ്റ് ആദ്യമായിട്ട് വന്നത് സീസൺ 3rd. അപ്പോൾ 3rd 20th ആർ പി റിവാർഡായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 15 അതിൻ്റെ മാസ്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് റോയൽ പാസ് ഒന്നും ബൈ ചെയ്യാൻ പറ്റാത്ത പലർക്കും ആ ഒരു ജാക്കറ്റ് ഒന്നും മേടിക്കാൻ പറ്റിയിരുന്നില്ല. അന്ന് പലരും കളിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം ആരും അതൊന്നും ബൈ ചെയ്തിരുന്നില്ല. പിന്നീട് അതൊരുപാട് പേര് യൂസ് ചെയ്യുന്നത് കണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടം തോന്നിയിട്ടാണ് അത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് താല്പര്യപ്പെടുകയുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ഔട്ട്ഫിറ്റ് വന്നിരുന്നത് നമ്മുടെ സീസൺ 8 വന്നിട്ടുണ്ടായിരുന്നു. സീസൺ 8 ആർ പി ക്രിയേറ്റ് റിവാർഡിലായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഒരുപാട് പേര് ആ ഒരു റോയൽ പാസ്സൊക്കെ മേടിക്കുന്നവർ അത് ബൈ ചെയ്തിരുന്നു. അന്നും ഒരുപാട് പേര് മിസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെയുള്ളവരാണ് ഈ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് മേടിക്കാൻ വല്ല വഴിയുണ്ടോ എന്നെല്ലാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ സീസൺ 15 വരാൻ സാധ്യതയുണ്ട് എന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് കൂടി പറഞ്ഞുതരാം. നമ്മുടെ പബ്ജി മൊബൈൽ അടുത്ത കാലങ്ങളായിട്ട് കഴിഞ്ഞു പോയ റോയൽ പാസ് റിവാർഡുകളെല്ലാം വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ സീസൺ 15 റോയൽ പാസ് റിവാർഡിൻ്റെ ലീക്സ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഗൈസ്, ഇത് 4 മുന്നേ വന്ന സീസൺ 15 റോയൽ പാസ് റിവാർഡുകളെ കുറിച്ചുള്ളൊരു ലീക്സ് വീഡിയോ ആണ്. പല പബ്ജി യൂട്യൂബ് ചാനലുകളിലും അതിനെക്കുറിച്ചെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസൺ 8 റിവാർഡുകൾ വീണ്ടും വരുന്നു എന്നതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ കാണിച്ച ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ആർ പി ക്രിയേറ്റിൻ്റെ കൂടെ ആയിരുന്നു ഹസാർഡ് ജാക്കറ്റ് സീസൺ 18 ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സീസൺ 18 റിവാർഡുകൾ ഇതിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു സീസൺ 15 ഹസാർഡ് ജാക്കറ്റ് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അഥവാ ഈ ഒരു ആർ പി റിവാർഡുകളിൽ തന്നില്ലെങ്കിൽ കൂടി ചിലപ്പോൾ വല്ല ലക്കി സ്പിൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈവൻറ്റിലൂടെ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ തരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ ഒരു പബ്ജി മൊബൈൽ പഴയ ഔട്ട്ഫിറ്റുകളാണെങ്കിൽ തന്നെ ഗൺ സ്കിൻ ആണെങ്കിൽ വീണ്ടും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊരു വെറും ഇൻഫർമേഷൻ മാത്രമാണ്, നമുക്കൊരു ഒഫീഷ്യലി ഒരു അറിയിപ്പൊന്നും ഇല്ല. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.